ദേവാലയങ്ങൾ വർഷം തോറും നമ്മൾ പെയിൻ്റ് അടിക്കാറൊക്കെയുണ്ട്. ഞാൻ അരുവിത്രപ്പള്ളിക്കരിയാണ്. അരുവിത്രപ്പള്ളി കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വെഡിങ് ആൽബം ഒന്നെടുത്ത് നോക്കി. 10-29 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആൽബം ഒന്നെടുത്ത് നോക്കി. അന്നത്തെ അരുവിത്രപ്പള്ളിയും ഇന്നത്തെ അരുവിത്രപ്പള്ളിയും നമ്മളെ വ്യത്യാസം ഞാനൊന്ന് നോക്കി. അന്ന് പെയിൻ്റൊക്കെ അടിച്ച വാതിലുകളാണ്, ബ്ലൂ ഡോറുകളൊക്കെ ബ്ലൂവും ബാക്കിയൊക്കെ ഒരു ആഷ് കളറുമാണ്. ഇന്നത് മുഴുവനും താജ്മഹലിൻ്റെ പോലെ ഒരു ഐവറി കളറിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഓരോ വർഷവും ഈ ദേവാലയത്തെ മനോഹരമാക്കുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാ ദേവാലയങ്ങളും തന്നെ മനോഹരമാക്കാറുണ്ട്. ഇതുപോലെ നമ്മളുടെ ശരീരമാകുന്ന ദേവാലയത്തെയും മനോഹരമായി ആദരവോടുകൂടി നാം സംരക്ഷിക്കുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം. മനോഹരമായിട്ട് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യണം. ഈ ശരീരത്തോട് അനാദരവ് കാണിക്കരുത്. ഈ ശരീരം പല്ല് തേക്കാതിരിക്കുക, കുളിക്കാതിരിക്കുക, ഡ്രസ്സ് മാറാതിരിക്കുക, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയമായി ഈ ശരീരത്തെ നാം നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദേവാലയത്തെ നാം മനോഹരമായി സംരക്ഷിക്കണം, പരിപാലിക്കുകയും ചെയ്യണം. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അന്യരുടെ അബ്യൂസിൽ നിന്നും നമ്മുടെ ഈ ശരീരമാകുന്ന ദേവാലയത്തെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ബേസിക്കായിട്ട് ശരീരത്തെക്കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ശരീരത്തിന് മൂന്ന് ദാഹങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാവോ? ഈ ശരീരത്തിന് മൂന്ന് ദാഹങ്ങളുണ്ട്. ഒന്നാമത്തെ ദാഹം, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ ഇല്ലെങ്കിൽ ഇപ്പം ഒരു ദാഹം വന്നുകൊണ്ടേയിരുന്നേ. എന്ത് ദാഹമാണത്? വിശപ്പ്. ആഹാരം കഴിക്കുവാനായിട്ടുള്ള, ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള, വെള്ളം കുടിക്കുവാനായിട്ടുള്ളൊരു ദാഹം. ഒന്നാമത്തെ ദാഹം അതാണ്, വിശപ്പ്. ശരീരത്തിന് വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കുവാനുള്ള. ചിലർ ഈ ഭക്ഷണത്തിൻ്റെ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ചില ആളുകൾ അവരുടെ സന്തോഷം വീണ്ടും വീണ്ടും ആഹാരം കഴിക്കുമ്പോഴാണ്. ഒന്ന് കഴിച്ച് രണ്ട് കഴിച്ച് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടതെല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തെ മലിനമാക്കുകയും രോഗം ഉള്ളതാക്കി മാറ്റുകയും ചെയ്യും. ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബേസിറ്റി, അമിതവണ്ണം എന്ന രോഗം വരും. പിന്നെ ചില ഒരു മനഃശാസ്ത്രപരമായിട്ടൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ആളുകൾ ഒത്തിരി മനഃപ്രയാസം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ, സ്ത്രീകൾ, ഭാര്യമാർ, വിധവകളൊക്കെ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ചിലപ്പോൾ അവരുടെ സങ്കടം സഹിക്കാതെ വരുമ്പോൾ അവർ ആഹാരം അങ്ങ് കഴിക്കാൻ തുടങ്ങും. വളരെയധികം ആഹാരം കഴിക്കും. ആഹാരത്തെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഡയാന രാജകുമാരിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ആഹാരം കഴിച്ച് ഈ ശരീരത്തിൻ്റെ മോഹങ്ങളെ, ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ആനന്ദമാണ് തേടുന്നത്. ആഹാരം കഴിക്കുമ്പോൾ ആനന്ദം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായൊരു സന്തോഷം കിട്ടുമായിരിക്കണം. രണ്ടാമത്തെ ദാഹം എന്താണ് ഈ ശരീരത്തിൻ്റെത്? ആഹാരമെല്ലാം കഴിച്ചു, ഇനിയിങ്ങനെ നടന്നാൽ മതിയോ? രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെ, കുറേ നേരം കഴിയുമ്പോഴത്തേക്കും വയറ് മുക്കറ്റം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ചായണമെന്ന് തോന്നും അല്ലേ, ഒന്ന് കിടക്കണമെന്ന് തോന്നും. കല്യാണത്തിനൊക്കെ പോയി സദ്യയൊക്കെ കൊണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് മയങ്ങും. വിശ്രമിക്കുവാനുള്ള ആഗ്രഹം, ശരീരത്തിന് വിശ്രമിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ, ആഹാരം കഴിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിശ്രമിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഈ ശരീരം കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആഗ്രഹം എന്താണ്? ഉറക്കം. ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് രോഗം വരും കേട്ടോ. സൗണ്ട് സ്ലീപ്പ് നമുക്ക് ആവശ്യമാണ്. നല്ല നിദ്ര വേണം നമുക്ക്, വിശ്രമം വേണം. ഇനി മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് വികാരങ്ങളെ, ഈ ശരീരത്തിൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ദാഹം. സ്നേഹിക്കപ്പെടുവാനും ഓമനിക്കപ്പെടുവാനും ലാളിക്കപ്പെടുവാനും ഒക്കെയുള്ളൊരു ദാഹം. അത് ദൈവദത്തമാണ്, അതിനകത്ത് അപകടമൊന്നും ഉള്ളതല്ല. അത് അസ്ഥാനത്താകരുതെന്ന് മാത്രമേ ഉള്ളൂ. സമയത്തിന് മുമ്പേ പ്രണയത്തെ ഉണർത്തരുതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമയത്തിന് മുമ്പേ പ്രണയത്തെ ഉണർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിൽ സ്നേഹിക്കപ്പെടുവാനുള്ള ദാഹം നമുക്കുണ്ട്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ദാഹങ്ങളും നമുക്കുണ്ട്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം. അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് സ്നേഹിക്കപ്പെടുവാനുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെക്കുറിച്ച് കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യന് ദൈവം നൽകിയ ഒരു വരദാനമാണത്. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുടെ സ്നേഹം പിടിച്ചെടുക്കണമെന്നും നമുക്ക് സ്നേഹിക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ട്. അതിനും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരിക്കൽ ഒരു ചെറിയ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ചെറിയ കുട്ടി എന്നാൽ സ്കൂൾ കുട്ടിയാണ്, അവൻ എന്നോട് വന്ന് പറഞ്ഞു, എന്നെ നോക്കി, ടീച്ചർ എന്നെ നോക്കി, ഒരു പെൺകുട്ടി എപ്പോഴും പുഞ്ചിരിച്ച് കാണിക്കുകയാണ്,
അവൻ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു, എൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോ? എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമൊക്കെ ഉണ്ട്. ആ കുട്ടി എൻ്റെ ക്രിസ്ത്യൻ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയല്ല, കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയല്ല. കുട്ടി എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, കുട്ടിക്ക് എന്നെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ കുട്ടി കൂടെ കൂടെ എന്നെ നോക്കി ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചിരിയും ഒരു കൊളുത്തിപ്പിടിക്കുന്ന അനുഭവം, ഒരു അസ്വസ്ഥത എനിക്കുണ്ടാക്കുന്നു. പിന്നെ എനിക്ക് കുറേ സമയത്തേക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈയിടെ എന്താ, നമ്മൾ ഒരു അഡാർ ലവ്നകത്ത് ഇങ്ങനെ കണ്ടില്ലേ, കണ്ണിൻ്റെ അങ്ങനെ കണ്ടതോടുകൂടി ആ പയ്യൻ ഇങ്ങനെ അങ്കലാപ്പിലാകുന്നത് പോലെ ഈ പയ്യനും അങ്കലാപ്പിലായിരിക്കുകയാണ്. ഇങ്ങനെ അങ്കലാപ്പിലായി ഇരിക്കുന്ന ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് ആ കുട്ടിയോട് പിണക്കമൊന്നുമില്ലല്ലോ, പിണക്കമൊന്നുമില്ല, ഇഷ്ടമുണ്ടല്ലോ, ഇഷ്ടമുണ്ട്, എന്നാൽ സാറില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബന്ധം അങ്ങ് വളരെ വളർന്നു പോയാൽ അത് നിനക്ക് നന്മയ്ക്കായിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, കല്യാണമൊന്നും കഴിക്കാൻ ഒരു കാലത്തും പറ്റിയല്ല, കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും സങ്കടമാകും, അങ്ങനെയല്ലാത്തൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. പിന്നെ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ്, വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അതെൻ്റെ ഏകാഗ്രത പഠനത്തിലുള്ള എൻ്റെ ലക്ഷ്യത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമായി മാറരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് ആണ് അപകടം ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക വ്യക്തിയിൽ സ്നേഹം കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏകാഗ്രത നശിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, ആ ബെഞ്ചിൽ എത്ര കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. നാ 5 കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നാളെ ചെല്ലുമ്പോൾ ഈ കുട്ടി ചിരിച്ച് കാണിക്കുമ്പോൾ നീ ഹൃദ്യമായിട്ട് ചിരിച്ച് കാണിക്കണം. ചിരിച്ച് കാണിക്കുക മാത്രമല്ല, ആ ബെഞ്ചിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ആ ബാക്കിയുള്ള 4 പേരെയും കൂടി ചിരിച്ച് കാണിക്കണം, 5 പേരെയും ചിരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പയ്യൻ പറഞ്ഞു, അത്രയും ചെയ്താൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും 1 by 1 ചിരിച്ച് കാണിക്കണം. എല്ലാവരെയും ചിരിച്ച് കാണിച്ചാൽ മതി, എല്ലാവരും നിൻ്റെ ഫ്രണ്ട്സാകും, നിനക്ക് ഒത്തിരി സ്നേഹം കിട്ടുകയും ചെയ്യും. ആൺകുട്ടികളോട് നീ സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ അവരോടും പെരുമാറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ പയ്യൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓടിക്കതച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ടീച്ചർ പറഞ്ഞത് ശരിക്കും വർക്ക് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ് ശരിക്കും വർക്ക് ചെയ്ത് അങ്ങനെ അനുസരിച്ച് ആ കുട്ടി അന്നും എന്നെ നോക്കി പുഞ്ചിരിച്ച് കാണിച്ചു. ഞാൻ ആ കുട്ടിയും ചിരിച്ച് കാണിച്ചു, അവളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 2 പേരെയും ചിരിച്ച് കാണിച്ചു. അപ്പോൾ ഈ കുട്ടി ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. പിറ്റേ ദിവസം ആ കുട്ടിയുടെ ചിരിയുടെ എണ്ണം കുറഞ്ഞു. ഞാൻ വീണ്ടും അവരെ ചിരിച്ച് കാണിച്ചു. ഇപ്പോൾ എന്നെ നോക്കുന്ന പോലുമില്ല, വല്ലപ്പോഴും ചിരിച്ചെങ്കിലായി ഇല്ലെങ്കിലായി. പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ്, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് സ്നേഹം കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നതും നമ്മുടെ ഹൃദയവിശുദ്ധി നഷ്ടപ്പെടുന്നതും നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, എനിക്കറിയാം ഈ പ്രായം കഴിഞ്ഞു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരുപാട് കുട്ടികളെ, യൂത്തിനോടാണ് ഞാൻ ഏറ്റവും അധികം ഇടപെടുന്നത്. ഇത് 30-ാമത്തെ വർഷമാണ് എൻ്റെ ടീച്ചിങ് കരിയറിൽ. ഒത്തിരി യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. JCS എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന പരിശീലന സംഘടനയാണ്. അതിൻ്റെ വളരെ സജീവ പ്രവർത്തകയാണ് ഞാൻ. അപ്പോൾ യുവജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, എല്ലാ യുവജനങ്ങളുടെയും ഉള്ളിലെ ഒരു ആഗ്രഹമാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. സ്നേഹിക്കപ്പെടുക എന്നുള്ള ആഗ്രഹം, സ്നേഹിക്കുക എന്നുള്ള ആഗ്രഹം, അത് പ്രായവും പക്വതയും ആകുന്നതിന് മുമ്പ് ഫോക്കസ്ഡ് ആക്കരുത്, ഒരു വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളാണ്. ഞാനും നീയും എൻ്റെ ചുറ്റുമുള്ളവരും എല്ലാം ദൈവത്തിൻ്റെ മക്കളും. നാം സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേൺ, നമ്മുടെ പരിഗണനയുടെ പരിധിയിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച് ദൈവം നമ്മുടെ ക്ലാസ് മുറികളിലും നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ അയൽവക്കങ്ങളിലും ഒക്കെ ആക്കിയിരിക്കുന്നവരാണ്. അവരെയൊക്കെ സ്നേഹിച്ചുകൊള്ളുക, എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ച് കാണിക്കുക, എല്ലാവരോടും വർത്തമാനം പറയുക. പക്ഷേ ഒരാൾക്ക് ഒത്തിരി സമയം കൊടുക്കരുത്. ഒരാൾക്ക് ഒത്തിരി സമയം കൊടുക്കുകയും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കണ്ണുകളൊക്കെ കാണിച്ചാലാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു 1-ാമത്തെ ടൂളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളും ആസക്തികളും അപകടത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ 1-ാമതായി നമ്മൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. നമ്മുടെ കണ്ണുകൾ ഒരു വ്യക്തിയിൽ ഉടക്കാതിരിക്കട്ടെ, എല്ലാ വ്യക്തികളെയും കാണട്ടെ. ഈ പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടി വൈഭവം എല്ലാ വ്യക്തികളിലും എല്ലാ വസ്തുക്കളിലും സകല ചരാചരങ്ങളിലും പ്രപഞ്ചം മുഴുവനിലും പൂവിലും പുഴുക്കളിലും ഒക്കെ കാണുന്ന യുവജനങ്ങളാകട്ടെ. യുവജനങ്ങൾക്ക് ആ ഒരു വലിയൊരു സെൻസിറ്റിവിറ്റി, അതിനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്.